സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പുട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനെയുള്ള ഗോതമ്പ് വാങ്ങിച്ച് വീട്ടിൽ തന്നെ കഴുകി ഉണക്കി മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഗോതമ്പ് പുട്ടാണെങ്കിൽ പോലും ഇതിൽ കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് വേണ്ടത്. പുട്ടിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന വറുത്ത തരിയുള്ള പൊടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇനി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. വെള്ളത്തിലെ ഉപ്പ് തൊട്ട് നോക്കണം. ഉപ്പ് ആവശ്യത്തിനുണ്ടെങ്കിൽ ഈ വെള്ളം അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് ഒരു കുഴമ്പ് പോലെ ആക്കിയെടുക്കണം. വറുത്ത പുട്ടിൻ്റെ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം പിടിക്കും. അരിമാവിലെ വെള്ളം വലിഞ്ഞ് പോയി എങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കുഴമ്പ് പോലെ ആക്കിയെടുക്കണം. അതായത് വെള്ളം നല്ലതുപോലെ അരിപ്പൊടിയുടെ മുകളിൽ കാണണം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയിലെ വെള്ളത്തിൻ്റെ നനവിൽ ഗോതമ്പ് പൊടി നനച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. മാക്സിമം അതിലെ വെള്ളം ഉപയോഗിച്ച് തന്നെ ഗോതമ്പ് പൊടി നനച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇനി വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ട് വേണമെങ്കിൽ മാത്രം കുറേശ്ശെ വെള്ളം തളിച്ചു കൊടുത്ത് പതിയെ കുഴച്ചെടുക്കണം. ഈ പൊടി ഇത്തരത്തിൽ കൈകൊണ്ട് പിടിക്കുമ്പോൾ പൊടി ഉരുളണം. അതാണ് പൊടിയുടെ നനവിൻ്റെ പാകം. ഇനി ഇതിനെ തട്ടിപ്പൊത്തി വെക്കണം. 1-2 മിനിറ്റ് മാത്രം മതിയാകും. അതിനുശേഷം ഒരു അരികിൽ നിന്ന് ഇത്തരത്തിൽ ഇളക്കിയെടുക്കണം. ഈ രീതിയിൽ ഗോതമ്പ് പൊടി പൊടിച്ചെടുത്ത ശേഷം 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇത്തരത്തിൽ പുട്ടിൻ്റെ മാവിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ പൊടിയിൽ കൂടുതലായിട്ടുള്ള വെള്ളം വലിഞ്ഞു കിട്ടും. അങ്ങനെയാകുമ്പോൾ പൊടി കുറച്ചുകൂടി ഡ്രൈ ആകുകയും കട്ടകളൊന്നും ഉണ്ടാകാതെ കിട്ടുകയും ചെയ്യും. ഇനി പുട്ടുകുറ്റിയിലേക്ക് ചില്ല് ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാവുന്നതാണ്. പുട്ടുകുറ്റിയിലേക്ക് ഒത്തിരി മാവ് ഞെരുക്കി ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ ആവി വരാനായിട്ട് പ്രയാസമായിരിക്കും. മാവിൽ ആവശ്യത്തിന് തേങ്ങ ചേർത്ത് ഇളക്കിയത് കൊണ്ട് തന്നെ ഇനി പുട്ടുകുറ്റിയിലെ പുട്ടിൻ്റെ ഇടയിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ല. ഈ അളവിൽ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് വലിയ പുട്ടുകുറ്റിയാണെങ്കിൽ 1.5 കുറ്റി പുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കുക്കറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ആവി വന്നതിന് ശേഷം പുട്ടുകുറ്റി കുക്കറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആവി കയറ്റി എടുക്കുന്നുണ്ട്. നന്നായി ആവി മുകളിൽ കൂടി വരുന്നുണ്ട്. നല്ല ഗോതമ്പിൻ്റെ മണം വരുന്നുമുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ചൂടോടുകൂടി പുട്ട് ഒരു പാത്രത്തിലേക്ക് തള്ളിയിട്ട് കൊടുക്കാവുന്നതാണ്. പുറമേ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒട്ടും കട്ടകളൊന്നുമില്ലാത്ത നല്ല സോഫ്റ്റ് പുട്ടാണിത്. നല്ല തേങ്ങ അരച്ച കടലക്കറിയോടൊപ്പം ഗോതമ്പ് പുട്ട് കഴിക്കാവുന്നതാണ്. കടലക്കറി വേണമെന്ന് ഒരു നിർബന്ധവുമില്ല ഈ പുട്ടിന്. കാരണം അത്യാവശ്യം നല്ലതുപോലെ തേങ്ങ ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആവി പറക്കുന്ന ചൂടോടുകൂടി അടിയിലേക്കിട്ടിരിക്കുന്ന തേങ്ങ കൂട്ടി ഈ ഗോതമ്പ് പുട്ട് കഴിക്കാൻ എന്ത് രസമാണെന്നറിയാവോ? അതുപോലെ തന്നെ ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ ആവി കയറ്റിയ തേങ്ങ, അത് കൂട്ടി കഴിക്കാനായിട്ട് ഒരു പ്രത്യേക സ്വാദാണ്. അതൊരു നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് പുട്ടുകുറ്റിയുടെ അടിയിൽ ചില്ലിൻ്റെ മുകളിൽ കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുക്കുന്നത് തന്നെ. അങ്ങനെയാകുമ്പോൾ പുട്ടിൽ ആവി വരാനായിട്ട് വളരെ എളുപ്പമാണ്. മാത്രമല്ല ഈ തേങ്ങ ഉപയോഗിച്ച് നമുക്ക് ഗോതമ്പ് പുട്ട് കഴിക്കുകയും ചെയ്യാം. നിങ്ങളും ഗോതമ്പ് പുട്ട് ഇത്തരത്തിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടമാകും. വീട്ടിലെ മമ്മിയുടെ ഫേവറേറ്റാണ് ഈ ഗോതമ്പ് പുട്ട്. എപ്പോഴും ഈ രീതിയിലാണ് മമ്മി ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാറുള്ളത്. ഒരല്പം അരിപ്പൊടി കൂടെ ചേർത്ത് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഇതുണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഒട്ടും കട്ടകളൊന്നുമില്ലാതെ മിക്സിയിലൊന്നും മാവ് കറക്കാതെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ രുചിയേറിയ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയെടുക്കാറുള്ളതാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.